കനത്ത മഴയെ തുടർന്ന് വയനാട് ജലനിധി പമ്പ് ഹൗസ് ഇടിഞ്ഞു താണു. പരമരം കബനി പുഴയിലെ പമ്പ് ഹൗസാണ് ഇടിഞ്ഞു താഴ്ന്നത്. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് പമ്പ് ഹൗസും അവിടേക്കുള്ള വഴിയും ഇടിഞ്ഞു താഴ്ന്നത്. ഇന്നലെ കറണ്ടില്ല എന്നുള്ള നിലക്കാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോഴേ ചെറിയ ഒരു വെള്ളിച്ച ഇവിടെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഇതിലേക്ക് പമ്പ് ഹൗസിലേക്ക് പോകാനുള്ള പ്ലാറ്റ്ഫോം അടക്കം അമർന്ന് താഴ്ന്നു പോയിരിക്കുകയാണ്. 40 കൊല്ലത്തോളമുള്ള പിന്നെ പക്ഷേ വളരെ സെറ്റപ്പുള്ള സംവിധാനമായിരുന്നു. അതുകൊണ്ടാണ് ജലനിധി അന്ന് ഇത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചത്. പിന്നെ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ടവർ വന്ന് ഇത് കണ്ട് ഇതിന് വേണ്ട ഒരു എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുകയും, ഇപ്പോൾ 1650 കുടുംബം വെള്ളം കുടിക്കുന്നതാണ്, അതിന് പുനരുസ്ഥാപനം പെട്ടെന്നുണ്ടാവുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിശദാംശങ്ങൾ. ശ്യാം, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു അപായമുണ്ടായത്. നേരത്തെ ഇപ്പോൾ പമ്പ് ഹൗസിലെ ഓപ്പറേറ്റർമാർ സൂചിപ്പിച്ചതുപോലെ ഈ പമ്പ് ഹൗസിലെ വിള്ളലുകൾ ഇന്നലെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് ഒരു പക്ഷേ മണ്ണിടിഞ്ഞതായിരിക്കാം. തീർച്ചയായും ഇത്തരത്തിലുള്ള പമ്പ് ഹൗസുകളെല്ലാം തന്നെ പുഴയോട് ചേർന്ന് പുഴയിൽ തന്നെയാണ് സ്ഥാപിക്കുന്നത്. അത് മണ്ണൊഴുക്കും മണ്ണൊഴുകുന്നതും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒഴുക്കും എല്ലാം തന്നെ ഇതിന് കാരണമായിട്ടുണ്ടാവും. മാത്രമല്ല, കാലപ്പഴക്കം വലിയൊരു പ്രശ്നമായി പറയുന്നുണ്ട്. 50ഓളം വർഷം പഴക്കമുണ്ട് എന്നാണ് പ്രധാനം ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായും കാലപ്പഴക്കവും അതുപോലെ തന്നെ അന്വേഷണത്തിലെ അപാകതകളും ഒക്കെ തന്നെയായിരിക്കാം ഈ തകർന്നു പോകാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ഗൗരവമുള്ള പ്രശ്നം ഈ പ്രദേശങ്ങളിലാകെ വെള്ളം എത്തിക്കുന്നതിന് ജനപ്പെട്ടിരുന്ന പമ്പ് ഹൗസാണ് ഇത്തരത്തിൽ തകർന്നു പോയത്. നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിയ ഒരവസ്ഥ ഇപ്പോഴുണ്ട്. ഇത് പുനഃസ്ഥാപിക്കണം. ഇത്രയും കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ശ്യാം, ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.